ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷൻ ചാനലിലേക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനും നിസ്സീമമായ ഹാർദവുമായ സ്വാഗതം. ഇന്നിവിടെ ചോദിച്ചിരിക്കുന്ന ആളുടെ ചോദ്യമാണ്, കറുപ്പ് നിറം വാതിലിനടിക്കാമോ? ഇതൊക്കെ രസകരമായ ക്വസ്റ്റ്യൻസുകളാണ്. കറുപ്പ് നിറം വാതിലിനടിക്കാവോ? നിങ്ങൾ തന്നെ പറയാം. കറുപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? അത് ഈ കയറി വരുന്നിടത്ത് തന്നെ കറുപ്പ് അടിക്കണമെന്നുണ്ടാ? പാടില്ല. കറുപ്പ് നിറം ഐശ്വര്യക്കേടിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരല്ലേ. കാരണം ഒരു മരണം നടന്ന വീടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു എങ്കിൽ, നമ്മളിവിടെ പോക്കറ്റിലൊക്കെ എന്ത് കുത്തിവെക്കും? കരിങ്കുടി, അല്ലെ? കരിങ്കുടി കാട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. കറുത്ത വർണ്ണത്തിലുള്ള, അല്ലെ, കറുത്ത നിറത്തിലുള്ള ഏതെങ്കിലും കോട്ടൺ തുണിയോ മറ്റു കാര്യങ്ങളോ നമ്മൾ കുത്തും, ശരിയല്ലേ? കറുപ്പൊരു ശോകത്തിൻ്റെതായിട്ടുള്ള സൂചനയാണ്. എന്നാൽ കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇടുക, അതിന് കുഴപ്പമൊന്നുമില്ല. പലർക്കൊക്കെ അനുഭവമാണ് ഈ കറുപ്പ്. ഒരു കാരണവശാലും ഒരു രീതിയിലും കറുപ്പ് നിറം നമ്മൾ വാതിലിനോ വാതിലിനുള്ളിലോട്ട് കയറി വരുന്നിടത്തോ, അല്ലെ, വിസിറ്റേഴ്സ് റൂമിലോ ഒന്നും ഒരു രീതിയിലും കറുപ്പ് നിറം അടിക്കാൻ പാടില്ലെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം. കയറി വരുന്നിടത്തൊന്നും വയ്ക്കത്തില്ല. ഒരു ഫാഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ, ഫാഷനായിട്ടിരിക്കുന്ന സാധനങ്ങളോ, അല്ലെങ്കിൽ എന്താ നമുക്ക് പ്രസൻറ്റേഷൻ കിട്ടിയ കറുപ്പാണെങ്കിൽ അത് വെക്കത്തില്ല. ഒരു കറുത്ത ക്ലോക്ക് പോലും വയ്ക്കില്ല ഫ്രണ്ടിൽ. വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. വസ്ത്രങ്ങളുടെ എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം. 27 നക്ഷത്രത്തിൻ്റെയും ലക്കി എന്നുവെച്ചാൽ ഭാഗ്യ നിറങ്ങൾ ഏതൊക്കെയാണെന്നും ഏതൊക്കെ ദിവസം ഇടാമെന്നും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറുപ്പ് നിറം ഇടാൻ പാടണ്ട. ഒരു കാരണവശാലും കറുപ്പ് അടിക്കാനോ കറുപ്പ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ പാടില്ല എന്നാണ് ആചാര്യന്മാർ വിധിച്ചിരിക്കുന്നത്. ഒരു കാര്യത്തിനും കറുപ്പ് പാടില്ല. ഒരു പ്രത്യേകമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു കസേര പോലും കറുപ്പ് പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കറങ്ങുന്ന സാധനമൊക്കെ ചേർവെല്ലാം കറുപ്പാണ് ഇട്ടിരിക്കുന്നത് മിക്കവാറുള്ളത്. അതിൻ്റെ ആയിട്ടുള്ള ഗുണങ്ങൾ അവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ കറങ്ങുന്ന കസേര ഇട ഇരുന്ന് കറങ്ങിയാൽ കറങ്ങിപ്പോകുന്നതാണ് പറയപ്പെടുക, അല്ലേ, ശരിയല്ലേ? അപ്പം കറുപ്പ് ഒരു കാരണവശാലും വീടിൻ്റെ വാതിൽ തൊട്ട് ഫ്രണ്ടിൽ ഒരു കാരണത്വശാലും പാടില്ല. അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ വാതിലിന് അടിക്കാമോ, ക്ഷേത്രങ്ങളില്ല അതും പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ മതിലുകളിൽ, അത് ക്ഷേത്രത്തിൻ്റെ കണക്ക് വേറെ, വീടിൻ്റെ കണക്ക് വേറെ, എല്ലാം ഒന്ന് തന്നെ. വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഒരു ദേവൻ കുടികൊള്ളുന്നതും നമ്മളും ഒരു ദേവാലയം എന്ന് പറയുന്ന രീതിയിലാണ്. നമ്മൾ ആയുഷ്കാലം സമ്പാദിക്കുന്നതായിട്ടുള്ള ധനം കൊണ്ടായിരിക്കും, ഒരു മോഹം കൊണ്ടായിരിക്കും ഒരു വീട് പണിയുന്നതും ഒക്കെ. അതിനൊരു കോൺട്രാക്ടർ ചതിക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് ദുരിതങ്ങളുണ്ടാകുന്നതാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കറുപ്പ് നിറത്തിലുള്ള ഒരു സംഭവങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ കണ്ടകശനി ഏഴരശനി ഉള്ളവർക്ക് കറുപ്പ് ധരിക്കാം, ശബരിമലയ്ക്ക് പോകുന്നവർക്ക് കറുപ്പ് ധരിക്കാം, കണ്ടകശനി ഉള്ളവർക്ക് ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കാം, ഗണപതി പ്രസാദം കറുപ്പ് തൊടാം. ഇതൊക്കെ ചെയ്യുന്നതിലൊരു ദോഷവുമില്ല. അത് ചില ആൾക്കാർക്ക് വണ്ടി, എനിക്ക് അനുഭവമുള്ള ഒരാളുണ്ട്. ഒരാളിവിടെ വന്നിട്ട് അദ്ദേഹത്തിന് ബ്രൗൺ കളർ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് ബ്രൗൺ കളറിലുള്ള ഷർട്ടുകൾ തന്നെ ഒരു 10 12 കുറേ ഉണ്ടെന്ന് പറഞ്ഞു.
അച്ചിരെ കടും കളറിച്ച് ലൈറ്റായിട്ടുള്ള അതേ പുള്ളി അങ്ങനെ കൂടുതൽ ഉപയോഗിക്കത്തുള്ളൂ അല്ലേ. ഓരോരുത്തർക്കും ഡ്രസ് മൈൻഡുകൾ അവരവരുടെ ഇതനുസരിച്ചല്ലേ തുന്നിക്കുകയും പിന്നെ ഓരോരുത്തർ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്രകാരമായിരിക്കും ഷർട്ടുകളും ഒക്കെ വരുത്തുകയൊക്കെ ചെയ്യുക. പിന്നെ ഈ ഇന്ന മില്ലിൻ്റെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യുകയും അതല്ലെങ്കിൽ അത് പിന്നെ തുന്നി തരുന്നതും ഒക്കെ ഒരാളെ കൊണ്ടായിരിക്കും അതിൻ്റെ നിങ്ങളുടെ എന്താ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്തൊക്കെ ആയിരിക്കും ചെയ്യിപ്പിക്കുക. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇതിനെവിടെ പോയെന്ന് പറഞ്ഞാൽ വാഹനമുള്ള ആളാണ്. വാഹനം കൊണ്ട് പോകുന്ന ആൾ ഒന്നുകിൽ തട്ടുമോ അല്ലെങ്കിൽ മുട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ ധനനഷ്ടം ഉണ്ടാകും ഏത് പ്രശ്നങ്ങളുണ്ടാകും അതിനുവേണ്ടി മാത്രമേ എൻ്റെ അടുക്കൽ വന്നു ഈ ഒരു നിറം എന്താണ് സാറേ എന്നാൽ എൻ്റെ ജാതകങ്ങളിലോ മറ്റൊക്കെ പറയുന്നുണ്ട് ഈ നിറവും ഉപയോഗിക്കാം. ഇപ്പം നിറത്തിൻ്റെ കാര്യം രേന്ദ്ര സഹിതം ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഉത്തമം ചാരനിറവും വെള്ളനിറവുമാണ്. ഞാൻ പറഞ്ഞു അത് ഉപയോഗിക്കാം. ഇനി എങ്ങനെയാ സാറേ എൻ്റെ ഈ ഐഡൻറ്റിറ്റി മാറ്റുക? ആളെ ഒരിച്ചിരി പ്രശസ്തനായ വ്യക്തിയോടാണ് ഞാൻ പറഞ്ഞു മാറ്റിയേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ മോശമാണെ പിന്നെ ഇതിട്ടോട് നടന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ ഘട്ടങ്ങളിൽ ഓരോ മോശമായിട്ടുള്ള ശോകം അല്ലെ ദുഃഖം ആ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകത്തില്ലെന്നാണ് ആചാര്യമതം. സംശയമില്ല കറുപ്പിന് പല രീതിയിലുള്ള പര്യായങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മലയാളം നിഘണ്ടുവൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറുപ്പ് എന്ന് പറയുന്നതിൽ വേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കറുപ്പ് ഇല്ലേ. നമ്മുടെ മലയാള പദങ്ങൾക്കൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ നാനാർത്ഥങ്ങൾ ഒരുപാടുണ്ടെന്ന് വിചാരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ കാണണം കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ കടപ്പാടും കാണണം.